എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. സിപിഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് ആഹ്വാനം ചെയ്ത ദേശീയ പ്രതിഷേധത്തിന്റെ ഭാഗമായി വടകരയിലും പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ധർണ സിപിഐ ലോക്കൽ സെക്രട്ടറി സി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പി അശോകൻ അധ്യക്ഷത വഹിച്ചു. സി പി ചന്ദ്രൻ, പി ഗീത, വി മോഹൻദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. രാജ്യത്തെ പൊതുസമ്പത്ത് കുത്തകകൾക്ക് വിട്ടുകൊടുക്കാതിരിക്കുക, പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ഭക്ഷണം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സിപിഐ പ്രതിഷേധ ധർണ നടത്തിയത്. സിപിഐ ദേശവ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ ധർണ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ലോകത്തെ പിന്നെ കോവിഡ് എന്ന മഹാമാരി ജനങ്ങളുടെ ജീവിതം പ്രയാസകരമാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സാധാരണ ജനങ്ങൾക്ക്, ഇവിടുത്തെ കുടിയേറ്റ തൊഴിലാളികൾ, അതുപോലെ തന്നെ അധ്വാനിക്കുന്ന മറ്റ് ജനവിഭാഗങ്ങൾ, കർഷകർ, ഇവർക്കൊക്കെ ദുരിതപൂർണമായ ജീവിതമാണ് ഈ കോവിഡ് കാലം സംഭാവന ചെയ്തിരിക്കുന്നത്. ഇതിനെതിരായി ഇതിൽ നിന്നൊരു മോചനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഈ ജനവിഭാഗങ്ങൾക്ക് മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ അനുവദിക്കണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ സമരത്തിലൂടെ, പ്രക്ഷോഭത്തിലൂടെ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ. ഇവിടെ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് തൊഴിലാളികൾ തൊഴിൽ ചെയ്യാൻ, സ്വതന്ത്രമായി തൊഴിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കുടിയേറ്റ തൊഴിലാളികൾ, അതേപോലെ തന്നെ അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾ, അവരെല്ലാം തന്നെ സ്വന്തമായി ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. ഈ ഒരവസ്ഥയിൽ ഇത്തരം തൊഴിലാളികൾക്ക്, ഈ മേഖലയിലുള്ള തൊഴിലാളികൾക്ക് 7500 രൂപ ഈ കോവിഡ് കാലഘട്ടത്തിൽ അനുവദിക്കണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ്. അതേപോലെ തന്നെ 10 കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായി ഈ കാലഘട്ടത്തിൽ നൽകണമെന്നുള്ളതാണ് മറ്റൊരു ഡിമാൻഡ്. ഇതുപോലെ തന്നെ സാമ്പത്തികമായുള്ള സഹായങ്ങൾ ഇത്തരം തൊഴിലാളികൾക്ക്, കർഷകർക്ക് അനുവദിക്കണമെന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം. ഇങ്ങനെ നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്.